ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബജറ്റിൽ റവന്യൂ കമ്മി കുറച്ച് കാണിച്ചു. ജനങ്ങളിൽ നേരിട്ട് പണം എത്തിക്കുമെന്നത് കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആരോപിച്ചു. അതേസമയം കരാറുകാരുടെ കുടിശ്ശിക തീർക്കുമ്പോൾ ജനങ്ങളിലേക്ക് വീണ്ടും പണം എത്തുമെന്ന് ധനമന്ത്രിയും വ്യക്തമാക്കി. 40% റവന്യൂ വർധനവ് ബഡ്ജറ്റിൽ പറയുന്നു. എന്നാൽ ബഡ്ജറ്റിലെങ്ങും ഇതിന്റെ സൂചനകളില്ലെന്ന് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് പ്രകാരം 50,000 കോടിയുടെ റവന്യൂ കമ്മിയുണ്ടാകും. അതേസമയം ബജറ്റ് പരിശോധിച്ചാൽ 16,000 കോടിയുടെ റവന്യൂ കമ്മി എന്നാണ് പറയുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ തെറ്റായി വിവരിക്കുകയാണ്. ജനങ്ങളോട് സത്യം പറഞ്ഞില്ലെങ്കിലും നിയമസഭയിലെങ്കിലും സത്യം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വാഭാവികമായും ധനക്കമ്മി 4.25% ഉയർന്നു. ബജറ്റ് മതിപ്പ് കണക്കിനേക്കാൾ റവന്യൂ വരുമാനത്തിൽ 18.77% കുറവുണ്ട്. ഇപ്പൊ ലോക്ക്ഡൗൺ, സെക്കൻഡ് വേവ് എല്ലാം നിൽക്കുകയാണ്. ഐസക്കിന്റെ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, 18.77% റവന്യൂ വരുമാനത്തിൽ കുറവുണ്ട്. എന്നാൽ കോവിഡ് റവന്യൂ കമ്മി 2.94% ഉയർന്നു. കൂടുതൽ വായ്പയെടുത്താണ് ചെലവുകൾ നടത്തിയത്. സ്വാഭാവികമായും ധനക്കമ്മി 4.2% കുറയും. നേരിട്ട് പണം ജനങ്ങളിൽ എത്തിക്കുമെന്നായിരുന്നു ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിനായാണ് 20,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇത് കാപട്യവും ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം കരാറുകാരുടെ കുടിശ്ശിക തീർക്കുമ്പോൾ ജനങ്ങളിലേക്ക് വീണ്ടും പണം എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഭക്ഷ്യക്കിറ്റ് നൽകുന്നതും ജനങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കുന്നത് പോലെ തന്നെയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വലിയ തോതിൽ കർഷകരുടെ ആത്മഹത്യ നടക്കുന്ന ഘട്ടത്തിലായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കാൻ വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. അത് തന്നെയാണ് സർ ഇപ്പോഴത്തെ ആശയം. ഇവിടെ നമ്മൾ 13,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതി വഴി കൂടുതൽ ആളുകൾക്ക് കിട്ടത്തക്ക വിധത്തിലേക്ക് ഒരു പരിപാടി ചെയ്യുക എന്നുള്ളതാണ്. സർ 1,700 കോടിയോളം രൂപ കോൺട്രാക്ടർമാർക്ക് ഒരു 3-5 മാസം വഴി കഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കൊടുത്ത കാര്യമില്ല, ഇപ്പോൾ ഉടനെ കൊടുക്കണം എന്ന നിലയിലാണ് പൈസ വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് സർ ആ മേഖലയിലെ പണത്തിന്റെ കണക്ക് വെച്ചേക്കുന്നത്. മാംഗോ ഫോൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പി ടി തോമസ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. വനം കൊള്ളക്കേസ് പ്രതികളുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് കരുതട്ടെയെന്ന് പി ടി തോമസ് കരുതി. എന്നാൽ മൊബൈൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താനല്ല സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് പി ടി തോമസ് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സർ, അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയാതെയാണ് ബഹുമാനായ പി ടി തോമസ് ഇത് പറഞ്ഞത്. അതെ, പേരും പറഞ്ഞില്ല. എങ്കിലും പൊതുവിൽ സഭയിലുണ്ടായ പ്രതീതി, ഞാൻ അറസ്റ്റിലാവേണ്ട തരം പ്രതികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നതാണ്. ഇത് സത്യമല്ല സർ. 2016 ഫെബ്രുവരി 29 മാംഗോ ഫോൺ കമ്പനി ഉടമകൾ അറസ്റ്റിലായത്. ഞാൻ അന്ന് മുഖ്യമന്ത്രിയേ അല്ല. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ആവശ്യമെങ്കിൽ ചില സ്ഥലങ്ങൾ കൂടി ചേർക്കാമെന്ന ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വാഹന നികുതി അടയ്ക്കുന്ന സമയം ഓഗസ്റ്റ് 31 നീട്ടി, ടേൺ ഓവർ ടാക്സ് അടയ്ക്കുന്നതിനുള്ള തീയതി നീട്ടുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ നിന്നും എസ് നന്ദഗോപൻ, ജനം.